ഹലോ ഗൈസ്, ദ കോണ്ടിനെ ഇൻട്രഫ്റ്റ് എന്ന എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തത് യു കെയിലേക്കും അയർലൻഡിലേക്കും വരുന്ന സ്റ്റുഡൻറ് വിസക്കാർ വിസ, അവരുടെ അവരെങ്ങനെ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോഴ്സസ് ചൂസ് ചെയ്യണം, ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റ് എന്താണ്, അവരെങ്ങനെ അക്കോമഡേഷൻ കണ്ടെത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ് വിസയിൽ യു കെയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇവിടെ ഇപ്പം നാട്ടിൽ ബിടെക്കും അതുപോലുള്ള ടെക്നിക്കലും പ്രൊഫഷണലുമായിട്ട് കോഴ്സുകൾ കഴിഞ്ഞ് വരുന്ന പലരും ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻറ് വിസ വരുന്നവരായാലും ഡിപ്പെൻഡൻറ് വിസ വരുന്നവരായാലും അവർക്ക് ഇവിടെ വന്നാൽ സ്പോൺസർഷിപ്പോടുകൂടി ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അഥവാ അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ആ കമ്പനികളിലേക്ക് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും മുന്നോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യിൽ സ്പോൺസർഷിപ്പ് വിസ ജോലികൾക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ യു കെയിലായാലും ഇന്ത്യയിലായാലും മറ്റേത് രാജ്യത്തായാലും നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നോർമലി നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് അല്ലേ, പിന്നെ ഇതുപോലെ ജോബ്സിന് വേണ്ടിയിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റ്സിൽ നമ്മൾ കയറുക, അതുപോലെ തന്നെ ആ വെബ്സൈറ്റ്സിൽ നമ്മുടെ ജോലിയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രൊഫഷനൊക്കെ വെച്ച് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ കുറേ കമ്പനീസിൽ വേക്കൻസീസ് ഉള്ളതായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സി വി ആണെങ്കിൽ സി വി അപ്ലോഡ് ചെയ്യുക, കവർ ലെറ്റർ ആണെങ്കിൽ കവർ ലെറ്റർ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. യു കെയിലും ഒട്ടും വ്യത്യസ്തമല്ല, ഇതുപോലെ തന്നെയാണ് യു കെയിൽ നമ്മൾ ജോലി ഫൈൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ജോബ്സിൻ്റെ വെബ്സൈറ്റ്സിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ജോബിൻ്റെ ടൈറ്റിൽ അടിച്ചു കൊടുത്ത് വരുന്ന ജോബ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ജോബ്സിൽ കയറി ക്ലിക്ക് ചെയ്ത് ആ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസ് നോക്കി നമ്മൾ സി വി അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് യു കെയിലും ജോലി ഫൈൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ആണ് indeed.com, read.com, അതുപോലെ തന്നെ ജോബ്സ് ബെയർ, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോബ് ഇങ്ങനെ യു കെയിലുള്ള ഒരുപാട് ജോബ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കമ്പനീസ് ഈ കമ്പനീസ് യു കെയിൽ ലൈസൻസ്ഡ് കമ്പനീസ് ആണോ, ലെജിറ്റ് ആയിട്ടുള്ള കമ്പനിയാണോ എന്ന് നമുക്ക് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ അങ്ങനല്ല, ലെജിറ്റ് ആയിട്ടുള്ളൊരു കമ്പനി അല്ല, നമ്മൾ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്ത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞ് കാശൊക്കെ മേടിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ ആവുകയാണെങ്കിൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ഇവിടെ ലീഗലൈസ്ഡ് ആണോ, ലൈസൻസ്ഡ് ആണോ, ഇവിടെ ലെജിറ്റ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഈ കമ്പനിയുടെ പേര് നമ്മുടെ യു കെയിലെ gov.uk വെബ്സൈറ്റിൽ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ കമ്പനി ലൈസൻസ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ കമ്പനീസാണ് ലൈസൻസ്, എനിക്ക് തോന്നുന്നു ഒരു 64,000 കമ്പനീസ് യു കെയിലെ ഇതിനകത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനെ ആ കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മളിവിടെ കമ്പനിയിൽ ജോബ് അപ്ലൈ ചെയ്തു, നമുക്ക് ജോലി കിട്ടി, ലാസ്റ്റ് നമുക്കിവിടെ വർക്ക് പെർമിറ്റ്, അതായത് ഇവിടുത്തെ സ്കിൽഡ് വിസ കിട്ടുന്നവരെയുള്ള ആ ഒരു സ്റ്റെപ്സ് ഞാനൊരു ജനറലായിട്ട്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജനറലായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണൊക്കെ ഇവിടുത്തെ ജോബിൻ്റെ ഒരു ഏതെങ്കിലും ഈ ഇൻഡീഡോ അതുപോലെ തന്നെ അതുപോലുള്ള ജോബ് ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ നമ്മുടെ ജോബ് ടൈറ്റിൽ വെച്ച് ജോബ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജോബിനനുസരിച്ച് വേക്കൻസീസ് ഉള്ള കമ്പനീസ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന കമ്പനീസിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സി വി അയക്കുക. സി വി അയക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ കമ്പനി യു കെയുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ലൈസൻസ്ഡ് കമ്പനീസിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കമ്പനിയാണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് നിങ്ങൾ സി വി അയക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സി വി അയക്കുക. സി വി അയച്ച് അവർ സി വി വെരിഫൈ ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യണോ വേണ്ടോ എന്ന് അവർ ഡിസൈഡ് ചെയ്ത് ഈവൻ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മളെ ഹയർ ചെയ്യും. ഹയർ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് ജോബ് ഓഫർ ചെയ്യുക. ജോബ് ലെറ്ററും അതേമാതിരി ജോബ് ഓഫർ ചെയ്തതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റോ സ്പോൺസർഷിപ്പ് നമുക്ക് ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിസ പ്രോസസ്സിങ്ങിനെ ചെയ്യുന്നത്. വിസ പ്രോസസ്സിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ യു കെയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ, വർക്ക് പെർമിറ്റ് അതായത് സ്കിൽഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ചില കമ്പനീസ് കമ്പനി തന്നെ നമുക്ക് ഈ വിസ വെക്കാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കമ്പനി തന്നെ ചെയ്തുതരും. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനുണ്ട്, ഇവിടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പിന്നെ ലീഗലായിട്ടുള്ള കൺസൾട്ടൻസീസ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവരെ സമീപിച്ചാൽ അവരും നമുക്ക് ചെയ്തു തരും. അവർക്കപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫീസ് കൊടുക്കണമെന്നേ ഉള്ളൂ.
അപ്പൊ ഇതാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് വിസ വരെയുള്ള ഒരു പ്രോസസ്സ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ, ഇത് അത്ര സിമ്പിൾ അല്ല. ഈ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. സോ ഇത്തരത്തിൽ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനീസ് ഏതാണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കമ്പനീസ്, യൂണിവേഴ്സിറ്റീസ്, നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റീസ്, ഹോസ്പിറ്റൽസ്, കെയർ ഹോംസ്, ഇത്തരത്തിലുള്ള കുറേ ഫേംസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അതിൻ്റെ വെബ്സൈറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നിങ്ങളത് കയറി നോക്കുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ യു കെയിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാരെങ്കിലും യു കെയിലൊക്കെ ഉണ്ട്, അവർ ജോലി നോക്കുകയാണെങ്കിൽ, ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കിത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊന്നും പറയാനില്ല, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.